അല്ലാ എന്ന് പറയുമ്പോ അവൻ എന്നൊക്കെ പറയുമ്പോൾ ചെറിയ പിള്ളേരെ വിളിക്കുന്ന വാക്കാണ് അവൻ. അല്ലാഹു അവർ എന്നോ അങ്ങ് എന്നോ അങ്ങ് എന്നൊക്കെ അല്ലാഹുനെ പറ്റി പറയാൻ പറ്റൂട്ടോ? അവർ എന്ന് പറയുമ്പോ ജമല്ലേ, ഒരുപാട് ആളുകൾക്ക് പറയുന്ന വാക്കല്ലേ അവർ, അല്ലാഹു വാഹിദല്ലേ. അപ്പൊ പിന്നെ അത് പറയാൻ വയ്യല്ലോ. അതുകൊണ്ടാണ് നിങ്ങൾ എന്ന് പറയുമ്പോഴും മലയാളത്തിൽ അത് ഒരുപാട് ആളുകൾക്ക് ഉപയോഗിക്കുന്ന വാക്കാണ്. അപ്പൊ അള്ളാഹുവിന്റെ വഹ്ദാനിയത്തിനെ സൂചിപ്പിക്കാൻ നീ അല്ലെങ്കിൽ ഉറുദുവിലൊക്കെ തൂ എന്ന് പറയും. ഇംഗ്ലീഷുകാരനെ പിന്നെ യു എന്ന് പറഞ്ഞാൽ മുഫറദും ജമ്മൊക്കെ തന്നെയാണ്, യു തന്നെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ അള്ളാഹുവിനെ പറ്റി നീ അവൻ എന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ കൽബിൽ എന്തെന്നില്ലാത്ത ഒരു ബഹുമാനത്തോടുകൂടെ മാത്രമേ ആ വാക്ക് പറയാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ മിണ്ടാണ്ടിരുന്നോളി, പറയണ്ട. വാക്കുകൾക്ക് ഭാഷക്ക് ചില പരിമിതികളുണ്ട്, പക്ഷെ കൽബിന് എഹ്തിറാം കൊടുക്കാൻ പറ്റും അല്ലേ? ഭാഷയിൽ അങ്ങനെ പറ്റുള്ളൂ, അള്ളാഹുവിനെ പറ്റി ഹി എന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലാഹു അപ്പോ ഖുൽ ഹുവല്ലാഹു അഹദ്, സേ ഹി അല്ലാഹ് ഈസ് വൺ ആൻഡ് ഓൺലി, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എന്ത് ചെയ്യും? അള്ളാഹു മാസ്കുലിൻ ആയതുകൊണ്ടല്ല, അല്ല മുദക്കർ ആയതുകൊണ്ടല്ല. പക്ഷേ ഷി എന്ന് പറഞ്ഞാൽ മുഅന്നസാണ്, സ്ത്രീലിംഗമാണ്, അത് പെണ്ണിന് മാത്രമുള്ളതാ. പിന്നെ ഭാഷയിൽ വേറെ വാക്കില്ല, അതുകൊണ്ട് പിന്നെ അള്ളാഹുവിനെ പറ്റി ഹുവ എന്നേ പറയാൻ നിവൃത്തിയുള്ളൂ. അള്ളാഹുവിന്റെ ജെൻഡർ അല്ല നമ്മളോട് ഉദ്ദേശിക്കുന്നത്. നമ്മളിങ്ങനെയൊക്കെ അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കാറുണ്ടോ?